നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഏറ്റവും ചെറിയ ശിർക്കിനാണ് അതിനെപ്പറ്റി നബി തങ്ങൾ വിശേഷിപ്പിക്കുന്നത്, ഞാൻ നിങ്ങളുടെ മേലേറെ ഭയപ്പെടുന്നതാണ്. സഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ എന്താണ് ചെറിയ ശിർക്ക്? കാല അരിയാ ഊരിയാ ആണ്. അല്ലാ നാളെ മഹ്ശറിൽ ഇത്തരക്കാരോട് പറയും, എല്ലാവരുടെയും പ്രവർത്തനങ്ങൾക്ക് റബ്ബ് ഓരോരുത്തർക്കും പ്രതിഫലം കൊടുക്കുന്ന നേരത്ത് അതേ പലരും കാണാൻ വേണ്ടി, പേര് കിട്ടാൻ വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടിയൊക്കെ പണിയെടുത്തവരോട് അല്ല പറയും, മിദ്ഹബൂ നിങ്ങൾ പോയിക്കോ, ഇലാമൻ കുന്തും തുറാഊന ഫിദ്ദുനിയാ, ആരൊക്കെ കാണാൻ വേണ്ടിയാണ് ദുനിയാവിൽ നിങ്ങൾ പണിയെടുത്തത്, ആരുടെയൊക്കെ മുമ്പിൽ നല്ല പിള്ള ചമയാനാ നിങ്ങൾ അമലി ചെയ്തത്, ആരുടെയൊക്കെ മുമ്പിൽ നിങ്ങൾക്ക് പേര് കിട്ടാനാ നിങ്ങൾ പ്രവർത്തിച്ചതെങ്കിൽ അവരുടെ അടുത്തേക്ക് പോയിക്കോ, കൂലി അവരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കോ, ഫന്ദുറു എന്നിട്ട് നോയിക്കോ, ഹൽ തജിദൂനഴിന്തഹും ജസാ, അവരുമല്ല കൂലി നിങ്ങൾക്ക് തരുമെങ്കിൽ പോയി നോക്കിൻ എന്ന് അള്ളാഹു റബ്ബുൽ ആലമീൻ അത്തരക്കാരോട് പറയും എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ അസുഖം ചില്ലറ അസുഖമല്ല, ഇതെല്ലാവരിലേക്കും കടന്നു വരുന്ന നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു അസുഖമാണ്. എന്താണെന്നറിയോ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു തആലാ എന്ന് പറയാണ്, ലിൽ മുറായി സലാസു അലാമാത്ത്, ഈ അസുഖമുള്ള ആളുകൾക്ക് മൂന്ന് അടയാളങ്ങളുണ്ട്. ലോകമാന്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാണെങ്കിൽ, നമ്മൾ പരിശോധിക്കുക, ലോകമാന്യത്തിന് വേണ്ടി പണിയെടുക്കുന്നവനാണെങ്കിൽ ഇസ്ലാമിക പ്രബോധകൻ, ഇസ്ലാമിക പ്രവർത്തകൻ, കമ്മിറ്റിയുടെ ഭാരവാഹി, അതുപോലെ തന്നെ പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നവൻ, സ്വതത്ത് കൊടുക്കുന്നവൻ, അതുപോലെ തന്നെ ധർമ്മം ചെയ്യുന്നവൻ, ഏതൊക്കെ ഇസ്ലാമികമായ കാര്യങ്ങൾ നിസ്കരിക്കുന്നവനാകട്ടെ, നോമ്പെടുക്കുന്നവനാകട്ടെ, ഏത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനാകട്ടെ, ഈ അസുഖം പിടിപെട്ടിട്ടുണ്ടോ? ഈ അസുഖം പിടിപെട്ടതിന്റെ ലക്ഷണം മൂന്നെണ്ണമാകുന്നു. ഒന്നാമത്തെ ലക്ഷണം എന്താണ്? അൽ കസലു ഇദാ കാന വഹദഹു, അവൻ ഒറ്റക്കാണെങ്കിൽ അവന് അമലി ചെയ്യാൻ തീരെ മൂടുണ്ടാവില്ല, ഒറ്റക്കിരിക്കുമ്പോൾ അവന് അമലിന് ഒരു താല്പര്യവുമില്ല, കാരണം ആരും കാണാനില്ലല്ലോ, ആരും അറിയാനില്ലല്ലോ, ആരും എന്നെ നോക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ആരും കാണാത്ത സ്ഥലത്ത് വെച്ച് ഒറ്റക്കാകുമ്പോൾ നല്ല കാര്യം ചെയ്യാൻ അവന് മടിയനാണ്. അതേ മനുഷ്യൻ തന്നെ വയൻഷിത്തു ഇദാ കാന ഫിന്നാസ്, ആളുകൾക്കിടയിലാണെങ്കിൽ അവന് പ്രവർത്തിക്കാൻ വലിയ ഉന്മേഷം കിട്ടും. അപ്പൊ ആളുകൾക്കിടയിലാണെങ്കിൽ നല്ല പ്രവർത്തകനാണ്, നല്ല ഇബാദത്തുകാരനാണ്. ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ചൊറിഞ്ഞു മാന്തി പെട്ടെന്നൊക്കെ നിസ്കരിക്കണോ, പള്ളിയിൽ നിന്ന് നിസ്കരിക്കുക, ഒരാളെന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കാണുമ്പോ യുസയ്യിനു, അവൻ കുറച്ച് ഭംഗി കൂട്ടുന്നു അവന്റെ നിസ്കാരത്തിന്, എന്താ ഖൗഫ്, അതുപോലെ തന്നെ അവന്റെ കൈകാലുകൾ കിളക്കല്ല, കുറച്ച് കൂടുതൽ ഭക്തി, അപ്പൊ എന്താ അത് വേറെ ആളെ കാണിക്കാനാ, വേറെ ആളെ കാണിക്കാനാണ്. അതെ, അപ്പൊ ആളുകൾക്കിടയിലാണെങ്കിൽ നന്നായി അമല് ചെയ്യുന്നു, ആരും കാണാത്തിടത്ത് വെച്ചാണെങ്കിൽ അവൻ അലസനുമാകുന്നുവെങ്കിൽ ഉറപ്പിക്കണം അവന് ഈ രോഗമുണ്ട്. റിയായിന്റെ അസുഖമുണ്ട്, റിയായിന്റെ അസുഖമുണ്ടെങ്കിൽ ആരും ഇല്ലാത്തടത്തുനിന്ന് ഇബാദത്തിന് താല്പര്യം ഉണ്ടാവില്ല, ആളുകൾക്കിടയിലാകുമ്പോ പ്രവർത്തനത്തിനൊക്കെ വലിയ ഉഷാറായിരിക്കും. അപ്പൊ ആരും അറിയാത്തൊരു അമല് ചെയ്യാൻ അവനെ കിട്ടൂല, അവനെന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടോ അത് നാലാൾ അറിയുന്നുണ്ടെങ്കിലേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ചെയ്യൂല. ആരും അറിയാത്തടത്തേക്ക് അവൻ കൊടുക്കൂല. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, വലിയ സംഭാവന കൊടുക്കും, വമ്പൻ സംഭാവന, എപ്പോ എപ്പോ ഒറ്റക്കൊരു സാധു പോയിട്ട് നമുക്കൊരു പള്ളി ഉണ്ടാക്കണം, ഒരു മദ്രസ ഉണ്ടാക്കണം, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണെന്നൊക്കെ പോയിട്ട് അയാളോട് പറഞ്ഞാല് അയാളടുത്തുനിന്ന് പൈസ പോരൂല, അല്ലെങ്കിൽ 5 റുപ്യോ 10 റുപ്യോ ഒരു 100 റുപ്യോ ഒക്കെ കൊടുക്കും. അതേ അവസരത്തിൽ അയാളടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ചില ആൾക്കാർ ഈ പിരിവിന്റെ സൈക്കോളജി നല്ലോണം പഠിച്ച ആൾക്കാരുണ്ട്, ഈ പിരിവിന്റെ സൈക്കോളജി പഠിച്ച കുറെ ആൾക്കാരുണ്ട്. ഒരു സഖാഫി പറയുന്നേട്ടു പിരിവാനന്തര കോഴ്സ്, പിരിവാനന്തര കോഴ്സ്, അങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് ഇത്ര. അതൊക്കെ കഴിഞ്ഞ ആളുകള് ഒരു മുലയാളിമാരങ്ങനെ നോട്ടിട്ടിട്ട് ചെല്ലുമ്പോൾ സാധാരണ ഒറ്റക്ക് ഒരാളെടുത്തൊന്നുമില്ല പോവാ. നമ്മളെ നാട്ടിലൊക്കെ പറയണമെങ്കിൽ എന്ത് ചെയ്യും, ഒരു ഇന്നോവ കാറിന് വാടക കൊടുക്കും, ഒരു ഇന്നോവ കാർ എടുത്തിട്ട് അതിൽ നിറയെ ആൾക്കാർ,
അങ്ങനെ അയാളെ ഗേറ്റിന് മുമ്പിലാണ് പോയിട്ട് നാല് ഹോണൊക്കെ അടിച്ചിട്ടും ചാടിയിട്ട് ഇറങ്ങി എല്ലാവരും കൂടിയാണ് കയറി ചെന്ന് സ്ലാം അയലേക്കും അല്ലാ എവിടെയായിരുന്നു നിങ്ങളെ ഒരുപാട് കാലമായാലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുത്തി. അങ്ങനെ ഇയാളിങ്ങനെ വരുമ്പോ ഇയാളിങ്ങനെ വരുമ്പോ ഇയാളൊന്നും ഇങ്ങനെ സുഖിപ്പിക്കും, ഇങ്ങനെ സുഖിപ്പിക്കും. അല്ല നിങ്ങളൊക്കെ അല്ലാതെ വേറെ ആരാ, നിങ്ങളൊക്കെ തന്നെ അവിടെ പാരമ്പര്യമായിട്ട് നിങ്ങൾ കൊടുക്കണവരാണ്, നിങ്ങളെ വാപ്പപ്പാപ്പമാരായിട്ട് ഇത് കൊടുക്കണവരാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവന്റെ അടുത്ത് ഇങ്ങനെ കുറേ ഇങ്ങനെ അപമങ്ങനെ തരിപ്പമ കയറുകയാണ്. ഇവ ഇങ്ങനെ കയറി കയറി ഇങ്ങനെ പോകുക. ഇവൻ ആദ്യം കൊടുത്തൊരു 100 രൂപ കൊടുക്കാന്ന് വിചാരിച്ച് അപ്പൊ ഒന്നും കൂടി പതപ്പിച്ചു ചെന്ന മൗലവി മുസ്ലിയാർ, അല്ലെങ്കിൽ ഒന്നും കൂടി ഇങ്ങനെ പതപ്പിച്ച 500 ഒന്നും കൂടി പതപ്പിച്ച 1000 ഒന്നും കൂടി പതപ്പിച്ചാൽ 500,000 ഒക്കെ ഉണ്ടാവും. ഇവന്റെ പൈസ പോയി എന്നല്ലാതെ ഇവൻ ദുന്യാവൂല ആഹറല്ല. ഇവിടുത്തെ 500,000 ദുന്യാവിലും ഉപകരിച്ചില്ല, എന്നാ അതേതെങ്കിലും ഫണ്ടിലേക്ക് കൊടുത്തോണ്ട് ആഹറത്ത് കിട്ടിയോ? കിട്ടിയില്ല. എന്താ കാരണം എന്നറിയോ? എന്താ കാരണം? ഈ അസുഖമുള്ളവന്റെ അടുത്ത ലക്ഷണം അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, വയസീദു ഫിൽ അമലി ദാ ഉസ്നിയ അലൈഹി, അവനെ ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി വലുതാക്കിയാൽ അമലിൽ അവൻ വർദ്ധനവ് വരുത്തും. അമലിൽ ഇങ്ങനെ വർദ്ധന വരുത്തുമ്മ, അമലിൽ അവൻ കമ്മി വരുത്തും, അവൻ ആക്ഷേപിക്കപ്പെട്ട് കഴിഞ്ഞാൽ. അങ്ങനെ ഉണ്ടല്ലോ രസം, നമ്മളൊരു കാര്യം ചെയ്തു ആരും അതിനെ പ്രശംസിച്ചില്ലെങ്കിൽ വലിയൊരു സങ്കടം, വല്ലാത്തൊരു സങ്കടം. ഞാൻ അത്രയൊക്കെ ചെയ്തിട്ട് ഒരു മനുഷ്യൻ അതിനൊന്നും നല്ലത് പറഞ്ഞില്ലല്ലോ. അസ്തഗ്ഫിറുല്ലാ, നമ്മളെ മനസ്സിൽ തോന്നണാണ് ആരും ഒന്നും നല്ലത് പറഞ്ഞില്ലല്ലോ, എന്തിനാ ഞാൻ പ്രവർത്തിക്കണം, ഇനി ഞാനല്ല, ഇനി ഞാൻ എന്തിനും ഞാൻ ഇരിക്കിന്റെ വീട്ടിലിരുന്നോടേന്ന്, ഞാൻ എന്തിനാ ഈ നേരെല്ലാം നേരത്തെ പാതിരാ കൊറക്കൊഴിച്ച് ഇതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കാൻ ഓടി നടക്കണ്, എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്ത് അത് ആരെങ്കിലും ഒന്ന് അഭിനന്ദിക്കണ്ടോ, ആരെങ്കിലും അതിനെപ്പറ്റി ഒരു നല്ലത് പറയണ്ടോ? അപ്പൊ ഇവൻ എന്തിനാ ഈ പണിയെടുത്തത്? ആളുകൾ അടിയുന്നവന് നല്ല പേര് കിട്ടണം, നല്ല അപ്പൊ നല്ല പ്രവർത്തകനാട്ടോ. അങ്ങനെ ഉണ്ടല്ലോ, നമ്മളോട് ഒരാളൊരു പ്രസംഗം കഴിഞ്ഞാൽ ഭയങ്കര ഉഷാറായിക്കോട്ടെ പ്രസംഗം എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് വലുതാകുക, ഏയ് ഒന്ന് വലുതാക, ആ തിരക്കടില്ല, നമ്മളെ മുച്ചിമ കയറ്റാണ്. അപ്പൊ നിങ്ങൾ നല്ല ഉഷാറാട്ടോ, നിങ്ങളെ അടുത്ത ആഴ്ചയും വരണ്ട, നിങ്ങളില്ലെങ്കിൽ ഇവിടെ അപ്പൊ ഇടിഞ്ഞു വീഴും, നിങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആള് എന്നൊന്ന് സുഖിപ്പിച്ചാൽ ഞാൻ വലുതാക. നിങ്ങളാ പ്രസംഗം ആ പ്രയോഗമൊക്കെ വളരെ മോശമായിട്ടോ എന്ന് പറഞ്ഞാൽ ഇന്നി ഞാൻ ദൈവത്തിനൊന്നും ഇല്ലാന്ന് പറഞ്ഞ് മൂലയിൽ കുത്തിരിക്കുക, ഇനി ആ ഒന്നിനുമില്ല, കാരണം ഇവർക്ക് ആർക്കും ഇഷ്ടാവണില്ല, എന്റെ പ്രസംഗം ഇഷ്ടാവണില്ല, എന്റെ ചില പ്രയോഗങ്ങൾ ഇഷ്ടാവുന്നില്ല. ആര് എന്ത് പറഞ്ഞാലും ഇഷ്ടായാലും ഇഷ്ടായില്ലെങ്കിലും അവനാന്റെ പണി അവനാൻ എടുത്തോളണം, അവനവന്റെ പണി അവനാൻ എടുത്തോളണം. ഒരാൾക്കൊരു പ്രസംഗം ഇഷ്ടായില്ലെങ്കിൽ ഞാൻ പ്രസംഗം നിർത്തല, ഒരാൾക്കൊരു പ്രയോഗം ഇഷ്ടായില്ലെങ്കിൽ ഞാൻ പരിപാടി വേണ്ടാന്ന് പറഞ്ഞ് മൂലക്കരിക്കല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നല്ലോണം വലുതാക്കി മൂച്ചിമ്മ കയറ്റിയാൽ നമ്മൾ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കല, എന്നാ ദുന്യാവൂല്ല ആഹറോ ഇല്ല. ഈ ഒച്ചട്ടതും വെറുതെ ഈ പരലോകത്തൊന്നും കിട്ടൂല.